കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന എസ്ഡിപിയുടെ ക്രൂരമായ കൊലപാതകത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന നൽകി കെ സുരേന്ദ്രൻ. ബിജെപി ആർഎസ്എസ് പ്രവർത്തകർ തിരിച്ചടി നൽകി പ്രതിരോധിക്കും എന്നാണ് സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. സംസ്ഥാന സർക്കാരോ പോലീസോ വേണ്ട രീതിയിൽ അന്വേഷണം നടത്തുകയോ പ്രതികളെ പിടികൂടുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഉടൻ തന്നെ പ്രതികരണം പ്രതീക്ഷിക്കാം എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട്ടെ ആർഎസ്എസ് പ്രവർത്തകന്റെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം പരിശീലനം സിദ്ധിച്ച തീവ്രവാദികളാണ് നടത്തിയതെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത്തരത്തിലുള്ള നിഗമനങ്ങളാണ് ഉള്ളത്. വളരെ ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നത്. ആ കൊലപാതകത്തിന് പിന്നിൽ വളരെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. 2020 മുതൽ സഞ്ജിത്തിനെ വധിക്കാനുള്ള നീക്കം എസ്ഡിപിഐ ക്രിമിനൽ സംഘങ്ങൾ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്ന വിവരം. പക്ഷേ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. ലോ ആൻഡ് ഓർഡർ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. എസ്ഡിപിഐ ക്രിമിനൽ സംഘങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാരും പോലീസും എടുക്കുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ഇതിന് പിന്നിലുള്ള അന്വേഷണം ശക്തമാക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് പക്ഷപാതപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ 2 കൊലപാതകങ്ങളാണ് എസ്ഡിപിഐ ക്രിമിനൽ സംഘങ്ങൾ നടത്തിയിരിക്കുന്നത്. തൃശൂരിലെ ചാവക്കാട്ടും പാലക്കാട്ടും 2 ചെറുപ്പക്കാരെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൊലപാതകങ്ങളെല്ലാം പരിശോധിച്ചാൽ നേരത്തെ നടന്ന ബാംഗ്ലൂരിലും മറ്റും നടന്ന സമാനമായിട്ടുള്ള കൊലപാതകങ്ങളുടെ രീതിയിൽ തന്നെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. തലയ്ക്കാണ് വെട്ടേറ്റിരിക്കുന്നത്. രണ്ടിടത്തും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. പരിശീലനം സിദ്ധിച്ച ആളുകളാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണറോട് അഭ്യർത്ഥിച്ചത് ഈ കൊലപാതകത്തിൻ്റെ കേസ് NIAക്ക് കൈമാറാൻ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണമെന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള നിവേദനമാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുകയാണ് ഈ കൊലപാതകത്തിൻ്റെ കേസ് NIAയെ ഏൽപ്പിക്കാൻ തയ്യാറാവണം. കാരണം ഇതിന് പിന്നിൽ തീവ്രവാദ സംഘടനകളുടെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. തീവ്രവാദ സംഘടനകളാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. കേരള പോലീസ് പക്ഷപാതപരമായിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. മാത്രമല്ല രാഷ്ട്രീയ ബന്ധം കേരള പോലീസിനെ തടസ്സപ്പെടുത്തുകയാണ്. കേരള പോലീസിൻ്റെ കൈകൾ കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ CPMനെ സഹായിക്കുന്നത് പരസ്യമായിട്ട് SDPIയാണ്. SDPIയും CPMഉം ചേർന്നുള്ള ഭരണമാണ് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നത്. ആ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് കേസ് ഇഴഞ്ഞു നീങ്ങുന്നത്, പ്രതികളെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനക്കാരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് കേസ് NIA അന്വേഷിക്കണം. ഞങ്ങൾ ഇക്കാര്യം ഉന്നയിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന BJP ഘടകം തയ്യാറാവും. തീർച്ചയായിട്ടും കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 10-ലധികം കൊലപാതകങ്ങളാണ് ഇതുപോലെ നടന്നിരിക്കുന്നത്. SFI നേതാവായിരുന്ന അഭിമന്യുവിൻ്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ അത് തേച്ചു മാച്ചു കളയാനാണ് സർക്കാർ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാഴ്ചക്കിടയിൽ 2 RSS പ്രവർത്തകരാണ് സംസ്ഥാനത്ത് കൊല ചെയ്യപ്പെട്ടത്. ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. മുഖ്യമന്ത്രി രാഷ്ട്രീയമായി SDPIയെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതേസമയം തിരിച്ചടിക്കാൻ കഴിവുള്ള സംഘപ്രവർത്തകർ ഉണ്ടെന്നും അവരെ സംഘടനാ ചങ്ങലയിൽ ബന്ധിച്ചു നിർത്തരുത് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തീവ്രവാദ ശക്തികളെ ചെറുക്കാനും തിരിച്ചടിക്കാനും കഴിവുള്ളവർ സംഘടനയിലുണ്ട്. എന്നാൽ സംഘടന തീർക്കുന്ന അച്ചടക്കം എന്ന ചങ്ങലയിലാണ് പ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്നത്. അതിന് അനുവദിക്കരുതെന്നും പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം നൽകണമെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. ഇൻഫർമേഷൻസ് കിട്ടാഞ്ഞിട്ടല്ലോ. ഇപ്പൊ കേരളത്തിലെ പോലീസ് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അത് ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇൻഫർമേഷന്റെ ഏതൊരു സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്താൻ കഴിവും പ്രാപ്തിയുമുള്ളവരാണ്. പക്ഷേ അവർ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരെ ചങ്ങലക്കകത്തിട്ട് പൂട്ടിയാൽ പറ്റില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ നട്ടല് വളച്ചിരിക്കുന്നത് ഇവിടുത്തെ ഭീകരവാദികളുടെ മുന്നിലാണ്.
ഇപ്പോ ഭീകരവാദികളുടെ മുന്നിൽ നട്ടെല്ല് വളച്ചു കൊടുത്ത് ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾ കേരളത്തിൽ നടത്തുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇത് അഫ്ഗാനിസ്ഥാൻ ആയിട്ട് മാറും എന്നാണെങ്കിൽ ആ വെച്ച പരിപ്പുണ്ടല്ലോ അത് വേവില്ല എന്ന് പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് കൂടാതെ ഇതുപോലെയുള്ള ഒരു പാവം ചെറുപ്പക്കാരനെ ഒരു സാധാരണക്കാരെ കാരണേ എന്നാൽ സമൂഹത്തിൽ പ്രവർത്തനത്തിന്റെ വേരും മികവും ഉള്ളവരെ തിരഞ്ഞുപിടിച്ച് ഇല്ലായ്മ ചെയ്താൽ ഞങ്ങളുടെ ഈ പ്രവർത്തനം അങ്ങ് നിന്നു പോകും എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധരിക്കുന്നതെങ്കിൽ അങ്ങയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് കൊലപാതകങ്ങൾക്ക് അങ്ങക്ക് കൂട്ടു നിൽക്കേണ്ടി വരും അത്രയേ ഇപ്പൊ പറയാനുള്ളൂ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്ത് സംഭവിക്കുന്നുവോ അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഈ ആഭ്യന്തര വകുപ്പിന്റെ കസേരയിൽ ചടഞ്ഞു കൂടി ഇരുന്നു കൊണ്ട് ഈ കേരളത്തെ കലാപ ഭൂമിയാക്കി മാറ്റാൻ ഇത്തരത്തിലുള്ള ഭീകരവാദ ശക്തികൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്ന് മാത്രമേ ഇപ്പോ ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ.